Hello friends, welcome back to my YouTube channel, Vibart. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വരയ്ക്കുന്ന ചെവിയാണ്. അപ്പോൾ ചെവി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ചെവി ഒരിക്കലും നേരെ വരയ്ക്കരുത്, അത് തെറ്റാണ്. ചെവി വരയ്ക്കുമ്പോൾ ചെറിയൊരു ചരിവ് എന്തായാലും ഉണ്ടാവും. ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയാൽ, സൈഡ് വ്യൂ എന്നുള്ള ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ചെറിയ ചരിവ് എന്തായാലും ഉണ്ടാവും. ഫ്രണ്ട്സ്, ഞാൻ രണ്ട് മെത്തഡ് ഉപയോഗിച്ചാണ് ചെവി വരയ്ക്കുന്നത്. ഇതിപ്പോൾ സൈഡ് വ്യൂ എന്നുള്ളതാണ്, മറ്റേത് ഫ്രണ്ട് വ്യൂ എന്നുള്ളതും. അപ്പോൾ ഫ്രണ്ട് വ്യൂ എന്നുള്ള സെയിം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അപ്പോൾ വരയ്ക്കുമ്പോൾ ആദ്യം ചരിഞ്ഞൊരു ലൈൻ വരയ്ക്കാം, പിന്നെ സർക്കിൾ തുടങ്ങാം. മേലെ വലിയ സർക്കിളും താഴെ ചെറിയ സർക്കിളും ആയിട്ട് ഇപ്പോൾ ബാക്കിയുള്ള ലൈൻസ് മയച്ച് കളയാം. പിന്നെ ഷെയ്ഡിങ് ഞാൻ ലാസ്റ്റ് കാട്ടിത്തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചരിഞ്ഞിട്ടാണ് അത് വരയ്ക്കേണ്ടത്. പിന്നെ ചെവിൻ്റെ താഴോട്ടുള്ള ഭാഗം നമ്മൾ ആ റെക്റ്റാങ്കിളിൻ്റെ പുറത്തോട്ടാക്കിയിട്ടാണ് വയ്ക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ലൈൻസ് മയച്ചളയാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ എന്നുള്ള അങ്ങനെ വരയ്ക്കാൻ നോക്കുക. അപ്പോൾ ആ സെയിം മെത്തേഡ് തന്നെ, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. മറ്റേ വലിയ സർക്കിളാക്കി വരച്ചത് കുറച്ചും കൂടി ഓവലാക്കി വരയ്ക്കുകയാണ്. ഇനി രണ്ടാമത്തെ നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ച മെത്തേഡിൽ നിന്ന് അത് കുറച്ച് ചെറുതാക്കാണ് വേണ്ടത്. ഇപ്പോൾ രണ്ടാമത്തെ മാറ്റി ഇനിയിപ്പോൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഓൾറെഡി അത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ റിഫ്ലക്ട് ചെയ്യുന്ന ഭാഗത്ത് റബ്ബർ വെച്ച് ഒന്ന് മയച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ചെവി ഫുള്ളും നമ്മൾ ഷെയ്ഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം റിഫ്ലക്ട് ചെയ്യുന്ന ഭാഗത്ത് റബ്ബർ വർക്ക് മേച്ചെടുക്കാം. ലൈക്ക് ചെയ്യുക.